ഇത് കണ്ടോ പത്രത്തിലുണ്ട്. ആ നന്നായിരിക്കും, നിന്നെ വന്നു കഴിഞ്ഞാൽ പത്രത്തില യൂട്യൂബിൽ വരും, നീ വൈറൽ ആവുകയും ചെയ്യും. മുണ്ടാതിറ നീ അറിഞ്ഞോ എന്താ ലളിതമായി ഒളിച്ചോടി എന്ന്. ലളിതമായിട്ടല്ലാതെ പിന്നെ ആരെങ്കിലും ആർഭാടമായിട്ട് ഒളിച്ചോടും. അയ്യോ, അവളെ സ്വഭാവം നിങ്ങൾക്ക് അറിയാൻ വയ്യാൻ ചേട്ടാ. അവള് പുതിയൊരു സാരി മേടിച്ചാൽ അവൾ ഉടനെ ഉടുക്കും. ഞാനത് ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യണമെന്ന്. പിന്നെ പ്രശ്നമായി. പിന്നെന്തോ പ്രശ്നം? ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ അപ്ലോഡ് ചെയ്തത് OLX-ലായിരുന്നു. ആൾക്കാരാണെങ്കിൽ വിളിയോട് വിളി. എനിക്കും നാളെ കല്യാണത്തിന് പോകേണ്ടതാ. പോകേണ്ടതാകുമ്പോ ഇവിടെ ആണുങ്ങളുടെ ഡ്രസ് വല്ലതും ഉണ്ടോ? പാന്റ് മുകളിലും ഷർട്ട് താഴെ ഉണ്ട്. പാന്റ് മുകളിലും ഷർട്ട് താഴെ, അപ്പൊ അടിപൊളിയാ. പക്ഷെ എങ്ങനെ ഇടുന്നത്? എടാ, വായി നോക്കി, പാന്റ് മോളത്തെ ഷർട്ട് താഴെ ഉണ്ടതാ പറഞ്ഞത്. അണ്ടർവെയർ നിനക്ക് വേണേ പോയി എടുക്ക. കഴിഞ്ഞ ദിവസം സ്വന്തം അച്ഛൻ മരിച്ചപ്പോഴത്തേക്ക് കുടുംബ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആദരാഞ്ജലിയുടെ എണ്ണം കുറഞ്ഞെന്നും പറഞ്ഞ് അമ്മായി പിണങ്ങിയിരിക്കുകയാണ്. ജട്ടിയുണ്ടോ? പോടാ അവിടുന്ന്. അതില്ലാതെ പിന്നെ ഞാൻ ഈ കടയിൽ വന്ന് നിൽക്കാൻ പറ്റുമോ എനിക്ക്? അതല്ല എനിക്ക്. നിനക്കോ? ഫോൺ നേരെ പിടിക്കാമോ? ക്യാമറ നോക്കുന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഈ താക്കോലിന്റെ തൊള്ളക്കകത്തോട് നോക്കുന്ന പോലെയാണ് അമ്മാവൻ ക്യാമറയിലോട്ട് നോക്കുന്നത്. വൈറസിന്റെ 13-ാം വകഭേദം മൈക്രോസ്കോപ്പിലൂടെ കണ്ടൊരു അനുഭൂതിയായിരുന്നു. നിനക്ക് കാര്യം മനസ്സിലായില്ല. എടാ, 1000-ന്റെ ഒരു ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ 10 പേര് കാണും. 850-ന്റെ ഒരു പാന്റ് ഇട്ട് കഴിഞ്ഞാൽ 10 പേര് കാണും. ഇതകത്തിടുന്ന സാധനം അല്ലയോ? ആരും കാണത്തില്ല. സംഭവം എന്നറിയാവോ? ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കിയാൽ ഉണ്ട്. പൈസ മുടക്കിയോ? അങ്ങനെ ഇല്ല. അങ്ങനെ ഇതെന്തുവാ? റബ്ബർ ബാൻഡ്. ഇതെന്തോ? ഒരെണ്ണം ഇവിടെ ഇടുക, ഒരെണ്ണം ഇവിടെ ഇടുക, ഒരെണ്ണം ഇവിടെ ഇടുക. ആരെങ്കിലും വന്ന് പിടിച്ചു നോക്കിയാ ഉണ്ടേ? ഉണ്ട്. കാശ് മുടക്കിയോ? ഇല്ല. അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന ചവറെല്ലാം കൂടി എടുത്ത് ഫോർവേഡ് മെസ്സേജ് ആയിട്ടയക്കും. ഇതെന്തോ വലിയ നന്മ പ്രവൃത്തി എന്നാണ് അമ്മാവന്റെ വിചാരം. പക്ഷെ ഗൂഗിൾ പേയിൽ സ്ക്രാച്ച് കാർഡ് ചെറിയ കിട്ടുന്ന ഓഫറും അമ്മാവന്റെ ഈ ഫോർവേഡ് മെസ്സേജും ഇന്ന് വരെ ഒരു മനുഷ്യന് പോലും പ്രയോജനം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. വേറൊരു കാര്യമുണ്ട്. നിന്റെ കൂട്ടുകാരൻ സുരേഷ് ഇല്ലയോ? അവനെ രാവിലെ പോലീസ് തൂക്കി. അത് എത്ര കിലോ ഉണ്ടായിരുന്നു? ഇൻസ്റ്റഗ്രാം വീട്ടിലെ വണ്ടി പോലെ, കൂടുതലും ചെറുപ്പക്കാരായിരിക്കും ഉപയോഗിക്കുന്നത്. ഈ ഫേസ്ബുക്ക് വീട്ടിലെ ചാരുകസേര പോലാണ്, മെയിനായിട്ടും പ്രായമായവരാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിള്ളേരും കയറിയിരിക്കും. പക്ഷെ വാട്സാപ്പ് വീട്ടിലെ ബാത്റൂം പോലാണ്, എല്ലാവരും ഉപയോഗിക്കും. നമ്മുടെ ഇത്രയും വലിയ വിഷമാണ്, നീ ഒരു കാര്യം ചെയ്യ്, ഇത് രണ്ടെണ്ണം കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യ്. ഈ വെള്ള സാരി കൊണ്ട് ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനാ? നിനക്ക് പേടിയല്ലയോ? എന്തായാലും അവള് നിന്നെ കൊല്ലുമെന്ന് ഉറപ്പാണല്ലോ. അപ്പൊ നീ ചത്ത്, അത് കഴിഞ്ഞാ പിന്നെ അവൾക്ക് ഇതല്ലേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ.